RSS നേതാവ് എ ശ്രീനിവാസൻ വധക്കേസിൽ കെ ശ്രീയക്കൾ ചൊവ്വാഴ്ച എൻഐഎ കോടതിയിൽ ഹാജരാക്കും. പാലക്കാട് സെഷൻസ് മജിസ്ട്രേറ്റ് കോടതിയിലുള്ള കേസ് രേഖകളും തൊണ്ടികളുമാണ് കൊച്ചി പ്രത്യേക എൻഐഎ കോടതിയിൽ എത്തിക്കുക. എ ശ്രീനിവാസനെ PFI ഭീകരവാദികൾ കൊലപ്പെടുത്തിയ കേസ് എൻഐഎ ഏറ്റെടുത്തിരുന്നു. പാലക്കാട് കോടതികളിലുള്ള കേസ് ഡയറിയും മറ്റ് രേഖകളും കൊച്ചി പ്രത്യേക എൻഐഎ കോടതിയിലേക്ക് മാറ്റാൻ എൻഐഎ ഹൈക്കോടതി രജിസ്ട്രാർക്ക് അപേക്ഷ നൽകിയിരുന്നു. രാഷ്ട്രീയ കൊലപാതകത്തിനപ്പുറം ഭീകരവാദ പ്രവർത്തനമാണ് PFI മതഭീകരവാദികൾ നടത്തിയതെന്ന കണ്ടെത്തലിലാണ് കേരള പോലീസിൽ നിന്ന് അന്വേഷണം ഇഡിക്ക് കൈമാറിയത്. എ ശ്രീനിവാസൻ വധക്കേസിൽ ഗൂഢാലോചനയിലടക്കം PFIയുടെ പല നേതാക്കളും പങ്കാളികളായിരുന്നു. കൊലപ്പെടുത്തേണ്ടവരുടെ പട്ടിക തയ്യാറാക്കിയാണ് കൊലപാതകങ്ങളെന്നും നേതാക്കളുടെ അറിവോടെയാണ് കൃത്യങ്ങളെന്നും വ്യക്തമായിരുന്നു. കേസ് ഡയറിയും രേഖകളും കൊച്ചി പ്രത്യേക എൻഐഎ കോടതിയിൽ എത്തുന്നതോടെ ശ്രീനിവാസൻ വധക്കേസ് എൻഐഎ അന്വേഷണ പരിധിയിലാകും. നിരോധിത ഭീകര സംഘടന PFIയുടെ രാജ്യവിരുദ്ധ ഭീകരവാദ കേസുകൾക്കൊപ്പമാണ് കൊലപാതക കേസും അന്വേഷിക്കുക. നിലവിൽ കൊലപാതക കേസിൽ പ്രതികളായവരെല്ലാം എൻഐഎ കേസിന്റെ പ്രതിപട്ടികയിലുമെത്തും. കേസിൽ കൂടുതൽ പേരെ പ്രതിചേർത്തുള്ള പുതുക്കിയ റിപ്പോർട്ട് എൻഐഎ കോടതിയിൽ ഹാജരാക്കും. കൊലപാതക കേസിലെ എല്ലാ പ്രതികൾക്കുമെതിരെ UAPA നിലനിൽക്കുന്നതിനൊപ്പം എൻഐഎ അറസ്റ്റ് ചെയ്ത ചില നേതാക്കൾ കൊലപാതക കേസിലും ഉൾപ്പെടും. ജനം കൊച്ചി.